നമസ്കാരം. വികസിത ഇന്ത്യ എന്ന മനോരാജ്യം ഒരു വ്യാമോഹം ഉളവാക്കുന്ന സംഗതിയായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഘടനാപരമായ മാറ്റങ്ങൾ കഴിയുന്നതും യാഥാർത്ഥ്യമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത്, കുറച്ച് ദിവസങ്ങളായി പട്ടിണിയും പരിവട്ടവുമായി കഷ്ടപ്പെടുന്ന മാതാവിനോട് തൻ്റെ ശിശുവിന് ഇനി ആവശ്യത്തിന് ആഹാരം ലഭിക്കുമെന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവർ പ്രഖ്യാപിച്ച ബജറ്റിൽ സംതൃപ്തി കാണിക്കുമ്പോൾ പലതും ഉള്ളടക്കമില്ലാത്തതും പൊള്ളയുമായി പോകുന്ന സാഹചര്യമാണ് ഇവിടെ നിഴലിച്ച് കാണാൻ കഴിയുന്നത്. തൊഴിലില്ലായ്മ കുറയുന്നു എന്ന സർക്കാർ അവകാശവാദം ശരിക്കും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. കേന്ദ്ര സർക്കാർ ഏച്ചുകെട്ടിയ അവലോകനങ്ങളെ ആ ഏച്ചുകെട്ടിയവയെ ഉപയോഗിച്ചുകൊണ്ടും തങ്ങളുടെ അവകാശവാദം സ്ഥിരപ്പെടുത്താൻ ഭരണകൂടം നല്ല പോലെ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത. തൊഴിലില്ലായ്മയിൽ 3.2% കുറവുണ്ടായി എന്നൊരു കണക്ക് ആനുകാലിക ലേബർ സർവേയിൽ നിന്ന് അവർ പറഞ്ഞു. 2014-23 ഇടയിൽ 125 ദശലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്നും അവലോകന പ്രകാരം SBI വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം, സത്യം മറ്റൊന്നാണ്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തൊഴിലില്ലായ്മയുടെ നിരക്ക് 9.2% സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി അടിവരയിട്ട് പറയുന്ന കാര്യം. തൊഴിലില്ലാത്തവരിൽ 83% യുവാക്കളാണെന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ഭാവിയിൽ ഇന്ത്യൻ ജനത ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്താനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. ദാരിദ്ര്യം കുറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം മുൻ ദശകങ്ങളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അവ്യക്തത നിലനിന്നിരുന്നു. 1991 ഉദാരവൽക്കരണം സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 ദശാബ്ദങ്ങളിലെ നിരക്കുകളിൽ മുഴുവൻ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉൽപ്പാദന മേഖലയുടെ വിഹിതത്തിൽ നിർണായകമായ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദശകത്തിൽ GDP വിഹിതം ഏകദേശം 50% ഉയർത്തിയത് സേവന മേഖലകളിലായിരുന്നു. ഇതാണ് ഘടനാപരമായ മാറ്റത്തിന് കാരണമായത്. അതേസമയം ഉൽപ്പാദന മേഖല പതച്ചു പൊങ്ങാതെ അവിടെ തന്നെ അങ്ങ് തുടർന്നു. വളരെ വേഗത്തിൽ വളർന്നു പന്തലിക്കുന്ന ദാരിദ്ര്യം, വളർച്ചയിലെ ആവർത്തിച്ചുള്ള ഗദ്ഗതം, കുതിച്ചു പൊങ്ങുന്ന തൊഴിലില്ലായ്മ, വലിയ തോതിലുള്ള വിലക്കയറ്റം എന്നിങ്ങനെ കുറവുകളും ഇല്ലായ്മകളും കൂടിക്കലർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒഴുക്കില്ലാതിരിക്കുക ഒട്ടും സമുചിതമായ കാര്യമേയല്ല.